ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നിരവധി സർവേകളാണ് പുറത്തുവരുന്നത്. പലതിലും കോൺഗ്രസിന്റെ വിജയവും ബി ജെ പിയുടെ പരാജയവും ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത്തവണ പുറത്തുവിട്ട സർവേയിൽ ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അതായത്, കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിന് വഴങ്ങുമെന്നാണ് ഇന്ത്യ ടി വി സി എൻ എക്സ് സർവേ പറയുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വെറും 37 സീറ്റു മാത്രമേ പാർട്ടി നേടൂ എന്നാണ് സർവേയിലെ പ്രവചനം. അതേസമയം മോദിക്കെതിരെ അണിനിരക്കുന്ന ഇന്ത്യ സഖ്യത്തിന് ആകെ 98 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നും സർവേ പറയുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ എൻ ഡി എ 378 സീറ്റുകൾ വിജയിക്കുമെന്നാണ് സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന് വെറും 42 സീറ്റുകളാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. 2019 ഇത് 52 സീറ്റായി ഉയർന്നിരുന്നു. ബി ജെ പിക്ക് ഇത്തവണ 32 സീറ്റുകളാണ് ഉയർത്താനാവുകയെന്ന് സർവേ പറയുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ എൻ ഡി എ വൻ കുതിപ്പ് നടത്തുമെന്നാണ് സർവേയുടെ പ്രവചനം. 48 ലോക്സഭാ സീറ്റുകളാണ് ഇവിടെയുള്ളത്. അതിൽ 35 സീറ്റുകൾ എൻ ഡി എ നേടുമെന്നാണ് പ്രവചനം. 25 സീറ്റുകൾ ബി ജെ പിയും ശിവസേന ഷിൻഡെ പക്ഷം 6 സീറ്റും എൻ സി പി അജിത് പവാർ പക്ഷം 4 സീറ്റുകൾ നേടുകയും ചെയ്യും. അതേസമയം ശിവസേന ഉദ്ധവ് പക്ഷം 8 സീറ്റുകൾ പ്രതിപക്ഷ നിരയിൽ നേടും. എൻ സി പി ശരത് പവാർ വിഭാഗവും കോൺഗ്രസും 2 വീതം സീറ്റുകളും നേടും. ബീഹാറിലും എൻ ഡി എ തേരോട്ടം നടത്തുമെന്നാണ് ഇന്ത്യ ടി വി സർവേ പറയുന്നത്. 40 സീറ്റുള്ള ബീഹാറിൽ 17 സീറ്റുകൾ ബി ജെ പിയും സഖ്യകക്ഷിയായ ജെ ഡി യു 12 സീറ്റും നേടുമെന്നാണ് സർവേയിൽ പറയുന്നത്. എൻ ഡി എയിലെ മറ്റൊരു അംഗമായ എൽ ജെ പി 4 സീറ്റുകളും നേടിയേക്കും. അതേസമയം പ്രതിപക്ഷ നിരയിൽ ആർ ജെ ഡിക്ക് 4 സീറ്റുകളാണ് ലഭിക്കുക. കോൺഗ്രസ് 1 സീറ്റിലാണ് വിജയിക്കുക. കിഷൻഗഞ്ച് സീറ്റിലാണ് കോൺഗ്രസ് വിജയിക്കുകയെന്ന് സർവേ പ്രവചിക്കുന്നുണ്ട്. ബംഗാളിൽ ബി ജെ പി എല്ലാവരെയും അമ്പരപ്പിക്കുമെന്നാണ് സർവേ. 20 സീറ്റുകൾ ബി ജെ പി നേടും. തൃണമൂൽ കോൺഗ്രസിന്റെ സീറ്റുകൾ 21 കുറയും. ഗോവയിൽ ആകെയുള്ള 2 സീറ്റും ബി ജെ പി നേടുമെന്ന് സർവേ പ്രവചിക്കുന്നുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് 1 സീറ്റ് മാത്രമേ നേടൂ എന്നാണ് സർവേയിൽ പറയുന്നത്. ബി ജെ പി നോർത്ത് ഈസ്റ്റിലെ 7 സംസ്ഥാനങ്ങളിൽ നിന്ന് 5 സീറ്റുകൾ ബി ജെ പി നേടുമെന്നും ഇന്ത്യ ടി വി സർവേ പറയുന്നുണ്ട്. എൻ ഡി എ മൊത്തം 9 സീറ്റുകൾ നേടുമെന്നാണ് സർവേയിൽ പറയുന്നത്. അസമിൽ മാത്രം 12 സീറ്റുകൾ എൻ ഡി എ നേടും. ബി ജെ പിക്ക് 10 സീറ്റുകൾ ലഭിക്കുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. അതേസമയം കേരളത്തിൽ ഇത്തവണയും ബി ജെ പി നിരാശരാകേണ്ടി വരുമെന്നാണ് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ അഭിപ്രായപ്പെട്ടത്. സംസ്ഥാനത്ത് ആകെയുള്ള 20 സീറ്റുകളും എൽ ഡി എഫും യു ഡി എഫും അടങ്ങുന്ന ഇന്ത്യ സഖ്യം നേടുമെന്നാണ് സർവേയിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികൾ എത്ര സീറ്റ് നേടുമെന്ന് സർവേ പറയുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കേരളത്തിൽ 19 സീറ്റുകളായിരുന്നു നേടിയത്. കഴിഞ്ഞ തവണ എൽ ഡി എഫും യു ഡി എഫും കൂടി 83% വോട്ടായിരുന്നു നേടിയത്. എന്നാൽ ഇത്തവണ അത് നേരിയ തോതിൽ ഇടിയും. ഇന്ത്യ ബ്ലോക്കിന് 78% വോട്ട് വീതമായിരിക്കും നേടാനാകുകയെന്നാണ് സർവേ പറയുന്നത്. മറുവശത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ സാന്നിധ്യമുറപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുന്നുവെങ്കിലും ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നാണ് സർവേ അവകാശപ്പെടുന്നത്.